ഹലോ ഗൈസ്, നമ്മൾ ഒരു ഹണിമൂൺ പ്ലാനിങ്ങിന്റെ ദുരന്ത കഥകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറക്കം തൂങ്ങി എണീറ്റിരിക്കുന്ന ടിയ പിന്നെ ഹണിമൂൺ പോകേണ്ട ആൾക്കാർ, ഉറക്കം തൂങ്ങി നടക്കുന്ന ഭാര്യ, എങ്ങോട്ടാ പോട്ടെ എന്ന് പോലും അറിയാത്തൊരു ഭർത്താവ്. എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ്. ഹലോ, അയ്യോ, ഇതാണ് എന്റെ വൈഫ്. ഹലോ, ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്ത്. ഓക്കെ, ട്രാക്ക് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒരു യാത്രയിലേക്ക്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരുമിച്ചുള്ള യാത്രയാണ്. ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. എങ്ങോട്ടാന്നുള്ളത് ഞങ്ങൾ പതുക്കെ പറയാം, വഴി എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂർ ട്രെയിൻ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് നോർത്തിലേക്കുള്ള ഒരു ട്രെയിനാണ് പിടിക്കുന്നത്, നേത്രാവതി എക്സ്പ്രസ്. അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ രണ്ടുപേരും ഫസ്റ്റ് ഒരുമിച്ചുള്ള യാത്രയാണ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ്. അപ്പോൾ എങ്ങോട്ടാന്ന് അറിയണ്ടേ? ഗോവ, അടിപൊളി സ്ഥലം. അപ്പം നമ്മളവിടെ അടിച്ച പാർട്ടി മോഡ്. ഞങ്ങളിപ്പോൾ നേത്രാവതി എക്സ്പ്രസ്സാണ്, തൃശ്ശൂരിൽ നിന്ന് കയറി ഇപ്പം 3 മണിക്ക്. ഇനി അവിടെ രാവിലെ, നാളെ രാവിലെ 5 മണിക്ക്, അല്ലെ, 5 മണിക്ക് ഞങ്ങളെത്തും അവിടെ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, വെട്ടിക്കുട്ടി. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ തിവിം സ്റ്റേഷനെത്തി. തിവിം സ്റ്റേഷനെത്തി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് ആണ്. ഒരു 14 hours ട്രെയിൻ റൈഡായിരുന്നു, രാത്രി മൊത്തം കിടന്നുറങ്ങി. സോ ഇവിടെ ഇപ്പം 5:30 അല്ലേ, അതോ അല്ല, 6:30. ഇവിടെ നിന്ന് ഞങ്ങളൊരു ടാക്സി എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണ് ബാഗാ ബീച്ചിലേക്ക്. ചെക്ക് ഇൻ 1:00 ഉച്ചയ്ക്ക്, 1:00 ഇപ്പം രാവിലെ ആയിട്ടുള്ളു. സോ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചായിരുന്നു ഞങ്ങൾ നേരത്തെ വന്ന് ഞങ്ങൾ ലഗേജ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് അവിടെ ലഗേജ് ഡ്രോപ്പ് ചെയ്ത് ഇന്ന് കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ ആയിട്ട് കറങ്ങിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഓല ടാക്സിയോ അല്ലെ എന്നെ അവൈലബിൾ എന്നുള്ളത് നോക്കി ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ. ഓക്കെ, അപ്പം ഞങ്ങൾ തിവിം സ്റ്റേഷനിൽ നിന്ന് ബാഗാ ബീച്ച് എത്തി. അവിടുത്തെ ലോക്കൽ ടാക്സി എടുത്താണ് വന്നത്. ടാക്സിക്ക് 750 rupees ആയി. 750 rupees ഞങ്ങൾ രണ്ടുപേരായിട്ട് ഷെയർ ചെയ്താണ് വന്നേക്കുന്നത്. കിരണും കിരണിൻ്റെ വൈഫ് അംബിക അമൃത. അപ്പം ഞങ്ങൾ ഷെയർ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ ഹോട്ടൽ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ എനിവേ ഒരു നടുക്കായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ മേ ബി ലേറ്റർ മീറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, നല്ലൊരു സ്ട്രെയിറ്റ് റോഡ്, സ്ട്രെയിറ്റ് റോഡ് പോകുന്ന നേരെ ബീച്ചിലേക്കാണ്. അപ്പം ടാക്സി വിട്ട പുള്ളി പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഒരു 500 meters നടന്നാൽ മതി കോട്ടേജ് എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത്.
6:30 അപ്പം സ്റ്റേഷനെത്തിയായിരുന്നു. കുഴപ്പമില്ല, ട്രെയിനെല്ലാം നല്ല പ്രൈവറ്റൈസ് ചെയ്ത് പിന്നെ ട്രെയിനൊക്കെ നല്ല ക്ലീനാണ്, കുഴപ്പമില്ലാതെ സേഫായിട്ട് ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ 7:30 ആയിട്ടേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പുള്ളിയോട് ചോദിച്ചായിരുന്നു, ലോക്കലായിട്ടുള്ള എന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് ലോക്കൽ സാധനങ്ങൾ കഴിക്കാൻ, പക്ഷേ ഒന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. എനിവേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് തിരിച്ചു വരുമ്പം കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ കോട്ടേജ് എത്തി, നല്ല റെസ്റ്റോറൻ്റ് കാണാം, ചെറിയൊരു ഇടവഴി കേട്ടോ, ഈ കുറേ കണ്ടില്ലേ, ഇതിലെയാണ് നമ്മൾ നടന്നു വന്നത്. ആ ഓക്കെ, എഴുതിട്ടുണ്ടാ, ആ നടന്നു നേരെ ചെല്ലുന്ന കോട്ടേജിലേക്കാണ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് കയറാം. ഇങ്ങോട്ട് കയറിയിട്ട് എന്താ നോക്കാം, റിസപ്ഷനിൽ ആരും ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. എനിക്ക് നല്ലൊരു ഫീലുണ്ട്, നല്ല റെസ്റ്റോറൻ്റ് കാണാം അല്ലേ, അടിപൊളി ഒരു ഫീൽ. ഒരു കാറിനകത്തോട്ട് കയറുന്നു അല്ലേ, വാ കയറിക്കും. സ്റ്റാഫിനെ ആരും കാണുന്നില്ല, അപ്പം ഞങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുവാണ് റിസപ്ഷൻ അവരുടെ ഓഫീസ് നമ്പറിലേക്ക് ആരെങ്കിലും ഒന്നും ഞങ്ങളെ ഒന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയാണ്. ലെറ്റ്സ് സീ. പക്ഷേ നല്ലൊരു വൈബാണ്, നല്ല റെസ്റ്റോറൻ്റ് ഇവിടെ, നല്ല ഭംഗിയായിട്ട് വരുന്നില്ലേ, സ്റ്റൂൾസേൽ വെച്ചേക്കുന്ന വീട്, കോട്ടേജസ്, വാ സൂപ്പർ. ഇപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റ് വന്നായിരുന്നു, ഇവിടെ വെക്കാമെന്നാണ് പറയുന്നത്, ബാഗ് നത്തിങ് വേക്കൻറ്റ്. നോ വേക്കൻറ്റ് റൂം. ഓക്കെ ഓക്കെ, അപ്പം ഞങ്ങളുടെ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് പുറയിൽ, അയാൾ പറഞ്ഞാൽ സേഫ് ആണെന്നാണ്. ഇവിടെ റിസപ്ഷനിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽക്കം ബാക്ക് ആ 1:00 ചെക്ക് ഇൻ. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ട്രോപ്പിക്കലാണ്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കാടിൻ്റെ ഇടയ്ക്ക് ഉള്ളതാണ്. പിന്നെ ഓഷ്യനും ഉണ്ട്, നമുക്കത് അറിയത്തില്ലായിരുന്നു ഓഷ്യനും ഇതുണ്ടെന്നുള്ള കാര്യം. അപ്പം ബുക്ക് ചെയ്തത് ഈ മരങ്ങളുടെ ഇടയ്ക്കുള്ളതാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇനിവേ ഞങ്ങൾ വന്നിട്ട് അതെ ഓഷ്യനിലേക്ക് മാറ്റാമെന്ന് ചോദിക്കുന്നതായിരിക്കും. ഇവൾ പ്രിഫർ ചെയ്യുന്നത് ബീച്ചിന് അടുത്തോട്ടുള്ള അല്ലേ, ഞാൻ പ്രിഫർ ചെയ്യുന്ന കാട്ടി കിടക്കാൻ. ഓക്കെ, അപ്പം ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഏറ്റവും ടോപ്പിലൊരു സിറ്റിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു, ബീച്ചിലേക്കുള്ള ഒരു ഏരിയ ആണ്, അല്ല സൈഡാണ്. അപ്പം നേണ്ട പുറകിൽ നല്ല ബീച്ച്, അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്, ഉണ്ടല്ലേ. രാവിലെ ഇവിടെ 8 ഉള്ളൂ, ഇപ്പം ഇത്രയും 8 ആകാനൊരു 10 കൂടി എല്ലാം ഒന്ന് ഓപ്പണായി വരുന്നേ ഉള്ളു. നമ്മുടെ റിസോർട്ടിലെ കോട്ടേജിലെ ആൾക്കാരൊക്കെ ഒന്ന് ഇതിനകത്ത് വന്ന് ഫ്രഷ് ആകുന്നേ ഉള്ളൂ, മോർണിംഗ് ആക്ടിവിറ്റീസ്. സോ ഇതുണ്ടല്ലോ, എന്ത് ക്വയറ്റാണ്, ഇതുണ്ടല്ലോ. ഇവിടെ പാർട്ടി ഉണ്ട്, സ്പീക്കേഴ്സും കൊണ്ട് വെച്ചിരുന്നില്ല, സ്റ്റേജും ഹുക്ക കാര്യങ്ങൾ അടിപൊളി. തേണ്ട അങ്ങോട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അടിപൊളി, നല്ല രസമുണ്ട് ഗൈസ്. ഓ, ഞാൻ ക്യാമറ നോക്കുന്നില്ലായിരുന്നു, ക്യാമറ ഇങ്ങോട്ടോ തിരിച്ചു വെച്ചോക്കുന്നു, ഉണ്ടല്ലേ. വേണ്ടേ, ഇവിടെ സ്റ്റേജും കാര്യങ്ങളും നല്ല രസമുണ്ട്. ഓക്കെ, നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും, എല്ലാം ഒന്ന് ഓപ്പൺ ആകുന്നേ ഉള്ളൂ ഈ ഏരിയ സെക്ഷനിൽ. നമ്മൾ മെയിൻ ഏരിയയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പം ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് ഹയർ ചെയ്തു, വണ്ടി ഒരു സ്കൂട്ടർ എടുത്തിട്ടുണ്ട്, ഒരു എന്തോ അടി ബസ്പയോ മറി വണ്ടി ഹയർ ചെയ്തു. അവനൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകണം. 400 മേടിച്ചത്, പലയിടത്തും ചോദിച്ചാൽ എല്ലായിടത്തും സെയിം റേറ്റ് ആയിരുന്നു. 400 വണ്ടി എടുത്തിട്ടുണ്ട് ഒരു ദിവസം. ഇപ്പം നമ്മൾ എപ്പോൾ എടുത്താലും അടുത്ത ദിവസം 9 ഉണ്ടെ തിരിച്ചു കൊടുത്താൽ മതി, പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഒന്ന് നോക്കുക, എന്നാലും ഓർലോ ഒക്കെ ഉള്ള ഒന്ന് വീഡിയോ എടുക്കുക. ഞങ്ങൾ എടുത്തിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ ഇവർ പറയില്ലേ നമ്മൾ പണി തന്നാന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ സ്കൂട്ടർ ഹയർ ചെയ്തു, സ്കൂട്ടറുമായിട്ട് നമ്മളിപ്പം കറങ്ങാൻ പോവാണ്. ആദ്യം എവിടെയെങ്കിലും പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ടാണ് ബാക്കി നമ്മൾ സൈറ്റ് സീയിങ്. എനിവേ എത്രയായിട്ടേ ഉള്ളൂ,
സൈറ്റ് സീയിങ് ഓരോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുമ്പോൾ 9 മണിയാവും. അപ്പോൾ 1/2 മണിക്കൂറും കൊണ്ട് എവിടെയെങ്കിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുക, എന്നിട്ട് നമ്മൾ ഇത്തിരി ഫ്യൂലടിക്കുക, വിടുക. ഓക്കെ ഓക്കെ. ഞങ്ങളപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ചുമ്മാ ഒരു സ്ക്രാച്ച് കാർഡ് എടുത്താണ്. സ്ക്രാച്ച് കാർഡ് എടുത്ത് വാച്ചുണ്ടേ. My name is ബാൻ ഹുസൈൻ. ബാൻ ഹുസൈൻ നമ്മൾ സ്ക്രാച്ച് കാർഡ് വിൻ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവത്തേനുള്ള പ്രൈസ് കാണിക്കാം. ഇവത്തേലുള്ളത് കുറച്ച് ഇവിടെ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് സ്ക്രാച്ച് ചെയ്യണം. സ്ക്രാച്ച് ചെയ്താൽ നമുക്ക് ക്യാമറയാണോ ഫോണാണോ അതോ ഹോട്ടലിലെ സ്റ്റേ ആണോ അല്ല 10,000 രൂപയാണോ കിട്ടുന്നതെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 10:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയാണ് ഞങ്ങൾക്ക് ശരിക്കിനും പെട്ടത്. ഞങ്ങൾ സ്കാമിൽ പെട്ടത് ഇവിടം തൊട്ടാണ്. ബേസിക്കലി ഈ കാണുന്ന കാർഡ് നമുക്ക് തരും. നമുക്ക് തന്നിട്ട് നമ്മൾ പ്രൈസ് വിൻ ചെയ്തതെന്ന് പറയും. അപ്പോൾ ആ പ്രൈസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന സ്ഥലത്തോട്ട് ഇറങ്ങണം. അവിടെ ചെന്നാൽ നമ്മൾ ക്ലെയിം ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ എനിവേ പോകുന്ന ഡയറക്ഷനിൽ ഉള്ളൊരു ഹോട്ടലോട്ടാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് കയറി അങ്ങ് പോകാം, എന്താണെന്ന് നോക്കാം. അവിടെ ചെന്ന് ഞങ്ങളെ ഗ്രീറ്റ് ചെയ്ത് അവിടുത്തെ ഹോട്ടലിൻ്റെ മാനേജർ ഞങ്ങളെ ഗ്രീറ്റ് ചെയ്തു. പക്ഷേ ഇത് ഹോട്ടലുകാർ നടത്തുന്ന സ്കാം അല്ല, അവിടെ നടക്കുന്ന ഒരു ഇവൻറ്റുകാർ നടത്തുന്നൊരു സ്കാമാണ്. ബേസിക്കലി എനിക്ക് സ്കാമായിട്ട് വരുന്നത് ചിലർക്ക് നിങ്ങളുടെ ഓൺ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എടുക്കുക. ഈ ഇപ്പം ഞങ്ങൾക്ക് ഈ കാർഡ് തന്ന ഈ വെള്ളം ഉടുപ്പിട്ട പയ്യൻസ് ഞങ്ങൾ അവർ കപ്പിൾസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് വീണ്ടും ഞങ്ങൾക്ക് അടുത്ത ദിവസം സെയിം തിങ് പറ്റി. അപ്പോൾ ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പം ബേസിക്കലി ഈ ചെയ്യുന്ന വെള്ളം ഉടുപ്പിട്ട പയ്യൻ ചെയ്യുന്ന പ്രൊമോട്ടറാണ്. അവർ കപ്പിൾസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരാൾക്ക് സ്ക്രാച്ച് ചെയ്ത് വിൻ ചെയ്യാത്ത ഒരു കാർഡ് എടുക്കും അവർ അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റാക്കിൽ നിന്നും. പിന്നെ രണ്ടാമത്തെ കപ്പിളിന് കൊടുക്കുന്നത് അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാർഡ് എടുത്താണ് കൊടുക്കുന്നത്. അത് ഗ്യാരണ്ടി ആയിട്ട് വിൻ ചെയ്യുന്ന അപ്പോഴത്തേന് അത് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേനും ആദ്യത്തെ സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേനും ഓ യുവർ എ വിന്നർ എന്ന് പറയും. എന്നിട്ടവർ പറയും ഇതിൻ്റെ വിന്നറാണ് ഈ 4 പ്രൈസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വിൻ ചെയ്തത്. അത് അറിയണമെങ്കിൽ ലാസ്റ്റത്തെ സ്ക്രാച്ച് നിങ്ങൾ ഹോട്ടലിൽ പോയി ഇന്നൊരു ഇവൻറ്റ് കൂടിയാൽ അത് വിന്നർ എന്തോ വിൻ ചെയ്തതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ മാക്സിമം ഒരു 1/2 അവർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇനിവേ ഞങ്ങൾ പോകുന്ന വഴിക്കാണ്, ഞങ്ങളുടെ അടുത്ത സൈറ്റ് സീയിങ് ലൊക്കേഷനിൽ പോകുന്ന വഴിക്കാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് കയറിയിട്ട് അങ്ങ് പോകാമെന്ന് കരുതി കയറിയതാണ്. ഓക്കെ ഓക്കെ, ഈ കാർഡ് കൊടുക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്തായിരുന്നു. ഇതൊന്ന് കണ്ടു നോക്കേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ ഒരു സ്ക്രാച്ച് കാർഡ് വന്നിട്ടുണ്ട്. മുമ്പേ തന്ന സാധനമാണ്, കളിപ്പിക്കുകയാണോ എന്ന് അറിയാം. ഇപ്പോൾ എനിക്ക് മേളിൽ നിന്ന് അവൾക്ക് അവൻ്റെ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തു കൊടുത്തു. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, അൺലക്കി. ഓക്കെ, ഇനി അവള് തുറക്കുമ്പോൾ കണ്ടോളും എന്നാലും അടിക്കേ. അപ്പൊ എങ്ങനെയാണ്, ചുമ്മാ ഒരാൾക്ക് കൊടുക്കുന്ന അടിക്കത്തില്ല, രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്ന അടിക്കും. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കളിപ്പീര്. എന്നിട്ട് ഇന്ന സ്ഥലത്തോട്ട് വരാൻ പറയും. ആ ഉണ്ടോ, അടിക്കുന്ന പറഞ്ഞാൽ അടിക്കും, അവള് വിന്നർ. ബേസിക്കലി ഇവരുടെ സ്കീം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹോളിഡേ പാക്കേജിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു ഹോളിഡേ നടത്തുന്ന കമ്പനിയെ കുറിച്ചാണ് അവർ പറയുന്നത്. അവരുടെ ത്രൂയിൽ പോവുകയാണെങ്കിൽ ഒരു വർഷം 9 ഹോളിഡേയ്സ് നമുക്ക് എടുക്കാം. അത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് ചീപ്പർ റേറ്റിലാണ് സാധാരണ കിട്ടുന്നതിലും കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം അവിടുത്തെ ഈ ഹോളിഡേയുടെ നടത്തുന്ന ആൾക്കാർ അവിടുത്തെ ആ ഹോട്ടലിൻ്റെ ഒക്കെ ടൂർ തന്നു പറഞ്ഞ് ഇതുപോലെയുള്ള ഹോട്ടലിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്, 4-star or 5-star ആയിരിക്കും. ഞങ്ങളെ കാണിച്ച ഹോട്ടൽ ഒരു 3-star പോലും അല്ലെന്ന് തോന്നുന്നു. എനിവേ അവിടുന്ന് ഞങ്ങൾ ടൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിലോട്ട് കൊണ്ടുപോയി, മേളിൽ ലോബി കൊണ്ടുപോയി ആണ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നു, നമ്മളെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ യാത്ര ചെയ്തതിലും നിങ്ങളുടെ ത്രൂവിൽ പോകുന്നതിലും ചീപ്പറായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ത്രൂവിൽ നിങ്ങളുടെ ഒരു പാക്കേജുമായിട്ട് കമ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവരാദ്യം തന്നെ ചോദിക്കുന്നത് 1.5 lakh അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇയർലി പേയ്മെൻറ്റ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ സ്കാമായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ ഇവരെന്തൊക്കെയാണ് പറയുന്നത് ഒരു കൗതുകത്തിന് വേണ്ടി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞാൻ പോകാമെന്ന് തോന്നിയപ്പോൾ ഇവർ വിടുന്നില്ലാത്തൊരു രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ നിർത്തും, ഭയങ്കര സൂചിപ്പിക്കലും കാര്യങ്ങളും. ഇപ്പം ഈ കാണുന്നതുണ്ടല്ലേ, ഇപ്പം ഞാൻ അയാളെ ഓരോന്നും പറഞ്ഞ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാനിങ്ങനെ കണക്കൊക്കെ എഴുതി അവർ ഒരു കണക്കൊക്കെ ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോഴത്തേന് ഞാൻ കാൽക്കുലേറ്റർ മേടിച്ച് ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു. അപ്പം ഞാൻ ചെയ്തപ്പോഴത്തേനും വ്യത്യാസം വരുന്നത്, അപ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് ആകുന്ന ആർഗ്യൂ ചെയ്യുന്നു, നമ്മളെ ഭയങ്കര ഒരു അഗ്രസീവ് ടോണിലാണ് സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം പുള്ളി സംസാരിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ യാത്ര ചെയ്തിട്ടില്ല, നമ്മൾ പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിലാണ്. ഇതുപോലെ നിങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നോക്കി കാണാം, ഈ യങ് കപ്പിൾസാണ് എല്ലാവരും. യങ് കപ്പിൾസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും.
അവർക്ക് യാത്ര ചെയ്ത് അങ്ങനെ എന്തോ ചിലപ്പോൾ അവർക്ക് നെയ്വ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ യങ് ആയതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ സ്കാം ചെയ്യാൻ ഈസി ആയതുകൊണ്ടായിരിക്കും യങ് പീപ്പിളിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ആ റൂമിലിരുന്ന എല്ലാം തന്നെ യങ് കപ്പിൾസ് ആയിരുന്നു. എനിവേ, ഞങ്ങൾ ഞാനും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയത് തന്നെ അവർ ഒരു ഭയങ്കര പിസ്റ്റ് ഓഫ് രീതിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ എന്തോ ചെയ്ത പോലെയാണ് അവരെന്നെ കളിപ്പിക്കാൻ നോക്കി. ഞാൻ അവിടെ തന്നെ വെച്ച് അവരെ കൈയോടെ പിടിക്കുമല്ല ഞാൻ അത്. എൻ്റെ ഞാൻ കാൽക്കുലേറ്റർ ചെയ്ത് കാണിച്ചപ്പോഴത്തേനും അത് അവർ ഭയങ്കര ഫ്രോഡാണെന്നുള്ള രീതിയിൽ കാണിച്ചപ്പോഴത്തേനും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഹോളിഡേ പ്രോഗ്രാം, അവരിങ്ങനെ 5 ഇയേഴ്സ് പ്രോഗ്രാം 25 ഇയേഴ്സ് പ്രോഗ്രാം അങ്ങനെ വലിയ ഓഫേഴ്സൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് തന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഫസ്റ്റ് ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഇനീഷ്യൽ എമൗണ്ട് കൊടുക്കണം നമ്മൾ, ലൈക്ക് 3 lakh ഓർ സംതിങ്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് സംസാരിക്കുമ്പോൾ നമ്മളത്ര കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. സോ നമ്മൾ ബാക്കപ്പ് ചെയ്യാണ്. ഇനിവേ അവിടുന്ന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിറങ്ങി. പിന്നെ അവർ മുമ്പേ പ്രൊമിസ് ചെയ്തൊരു സ്ക്രാച്ച് കാർഡുണ്ട്, അത് അവരുടെ അവിടെ വെച്ച് സ്ക്രാച്ച് ചെയ്യുന്നതാണ്. അപ്പം സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേനും വിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മളപ്പം സ്ക്രാച്ച് ചെയ്ത് സ്റ്റേ ചെയ്യാനുള്ള വൗച്ചർ കിട്ടി. പക്ഷേ ഇവരുടെ ഒരു സ്കീം എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളത് വേണ്ടാന്ന് പറയുമ്പോഴത്തേനും അവർ ഭയങ്കര ഷൗട്ടിങ്ങും ഒരു അഗ്രസീവ് ടോണിലാണ് വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് 2 hours എൻ്റെ വേസ്റ്റ് ആയി. ഇങ്ങനത്തെ വരുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളുടെ ഹോളിഡേയുടെ സമയം കളയായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീ ആന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇട്ടിരിക്കുന്നത് 1800 ചാർജ് ഉണ്ട്. സോ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്കാം ഇൻ മൈ ഒപ്പീനിയൻ. സ്കാം ആയിരുന്നു അത്, ഭയങ്കര തട്ടിപ്പായിരുന്നു. അവർ അവിടെ ചെന്നിട്ട് പറയുമായിരുന്നു നിങ്ങൾക്ക് ഇന്ന ഓഫറുണ്ട്, ഇതാണ് ഇതാണ്. അപ്പം ഞാൻ എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് പറഞ്ഞ് വെച്ച് പറഞ്ഞു ഇതാണ് എൻ്റെ കോസ്റ്റ്, ഇത് നിങ്ങൾ ഇടുന്ന ഓവർ പ്രൈസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ഭയങ്കര അഗ്രസീവ് ആവുമായിരുന്നു, ഷൗട്ട് ചെയ്യുമായിരുന്നു, ഭയങ്കര അഗ്രസീവ് ടോണിലാണ് സംസാരിച്ചത്. അത് തന്നെ വണ്ടർ ഹോളിഡേസോ വണ്ടർ വെക്കേഷൻസ്, ഓ മൈ ഗോഡ്, ഭയങ്കര സ്കാം ആയിരുന്നു. സ്ക്രാച്ച് ഇതും വെച്ചാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ സ്ക്രാച്ച് കിട്ടി കഴിഞ്ഞ് ഞങ്ങൾക്ക് വിൻ ചെയ്തത് ഒരു സ്റ്റേ ആയിരുന്നു. 3 nights 1800 റുപ്പീസ് ചാർജ് ഉണ്ട്. അവര് ഫ്രീ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഏറ്റവും ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, 1800 റുപ്പീസ് ചാർജ് ഉണ്ട്. കംപ്ലീറ്റ് സ്കാം ആയിരുന്നു, കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് ടൈം. കണക്ക് കൂട്ടാൻ അറിയാത്ത ആൾക്കാർക്ക് ഇതിൽ ട്രാപ്പിൽ പെട്ടെന്ന് വീണു പോകും. അവരെ പെട്ടെന്ന് അവരെ ഭയങ്കര കൺവിൻസിങ് രീതിയിലാണ്. അപ്പൊ ഞാൻ എന്റെ ആ കാൽക്കുലേറ്റർ എടുത്ത് ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും അവർ നമ്മുടെ കാൽക്കുലേറ്റർ തിരിച്ച് മേടിക്കും, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാൽക്കുലേറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇത് മനസ്സിലായത് ഇത് ഓവർ ചാർജിങ് ആണ്, ഓവർ പ്രൈസ് ആണ്. സോ ഗൈസ്, ഗോവ വരുന്നവർ ഈ സ്കാമിൽ വീഴാതെ നോക്കുക, സൂക്ഷിക്കുക. അപ്പം നമ്മുടെ ചെക്ക് ഇൻ ചെയ്ത് കേട്ടോ, ഓഷ്യാനിക്ക് ഇല്ല, ഫുള്ളി ബുക്ക്ഡ് ആണ്. നമുക്ക് ട്രോപ്പിക്കലാണ്, ട്രോപ്പിക്കലാണ് കിട്ടിയത്. ഓ, മാസ്ക് ഇട്ടിനി മാസ്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഗോവയിൽ അധികം ആൾക്കാർ മാസ്കൊന്നും ഇടുന്നില്ല കേട്ടോ, നമ്മളങ്ങനെ മാസ്ക് ഇടേണ്ട ആവശ്യമില്ല. ആരും ഇടുന്നില്ല, ഇവിടെയുള്ള സ്റ്റാഫ് ഇടുന്നില്ല, വരുന്ന വിസിറ്റേഴ്സ് ഇടുന്നില്ല, എല്ലാവരും ഫ്രെഡപ്പായെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ഇതാണ് മലയിലെ നടന്നു വന്നതേണ്ട നമ്മുടെ കോട്ടേജിലേക്ക് കയറുന്ന ഇതിലെയാണ്. ഇത് ഒരു ഹട്ട്, അടിപൊളി, നല്ല രസമുണ്ട്. വാ, അടിപൊളി. സോ ദിസ് ഈസ് ദ വൺ. ഓക്കെ ഗൈസ്, നമ്മുടെ റൂമിലേക്ക് കയറുന്ന ചെറിയ റൂം വിത്ത് ടോയ്ലറ്റ്, അത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് അമേസിങ്. വുഡൻ്റെ സ്ട്രക്ചറാണ്, ഫുൾ വുഡൻ. ആ നൈസ്, വെരി ഗുഡ്. ടോയ്ലറ്റ് നോക്കട്ടെ, ക്ലീൻ അല്ലേ? എവറിത്തിങ് ക്ലീൻ. അടിപൊളി, ഹാപ്പി ഹാപ്പി അല്ലേ? ഓക്കെ, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വിൽ ഗോ ഔട്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ നിർത്തുവാണ്. ദെൻ നെക്സ്റ്റ് ട്രാവൽസ് നമുക്ക് അടുത്തൊരു പാർട്ടിൽ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.